ഇന്ന് നമുക്കൊരു പുഡിംഗ് തയ്യാറാക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: മാരി ബിസ്ക്കറ്റ് പൊടിച്ചത്, ഇതിൻ്റെ അളവ് നമ്മൾ പുഡിംഗ് ലെയർ ചെയ്യുന്ന മോൾഡിൻ്റെ അളവിനും ഷേപ്പിനും അനുസരിച്ചാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 12 മാരി ബിസ്ക്കറ്റാണ്. അത് നന്നായി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീം പൗഡറാണ്. ഇതിലെ 2 സാഷിറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് ബീറ്റ് ചെയ്തെടുക്കാനുള്ള 1 കപ്പ് പാൽ, നന്നായി തണുത്ത പാൽ വേണം എടുക്കാൻ. 6 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്. വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. വിപ്പിംഗ് പൗഡറിൽ ഷുഗർ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീം പൗഡർ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായി 2 സാഷിറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ബൗളിലേക്കിടാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് പാൽ ചേർക്കാം. നന്നായി തണുത്ത പാൽ വേണം ചേർക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല. ഇനി നമുക്കിത് ആദ്യം ലോ സ്പീഡിലും പിന്നെ പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. എന്നോട് കുറേ പേരായി മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നു, വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പുഡിംഗ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. നല്ല തണുപ്പാണ്, എന്നിട്ടും ഈ ഒരു സംശയം തീർക്കാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് പുഡിംഗ് ആക്കാമെന്ന് വെച്ചത്. വിപ്പിംഗ് പൗഡർ എപ്പോഴും നല്ല തണുത്ത പാലിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ, എങ്കിലേ അത് കറക്റ്റായി സ്റ്റിഫ് ആവുകയുള്ളൂ. നമ്മൾ കേക്കിൽ ഐസിങ് ചെയ്യാനാണ് വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നതെങ്കിൽ വിപ്പിംഗ് ക്രീമിൻ്റെ പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന പാലിൻ്റെ അളവിൽ നിന്ന് അല്പം കുറച്ച് വേണം എടുക്കാൻ. അതായത് 1 സാഷിറ്റിന് 1/2 കപ്പ് എന്നാണ് ഡ്രീം വിപ്പിൻ്റെ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം, അതുപോലെ നല്ല സ്റ്റിഫായി കിട്ടുകയും ചെയ്യും. ഞാൻ എപ്പോഴും ഡ്രീം വിപ്പ് ഉപയോഗിക്കാറുള്ളൂ, അതുകൊണ്ട് മറ്റു പാക്കറ്റുകളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ 36 ഗ്രാമിൻ്റെ സാഷിറ്റാണ് എടുക്കാറുള്ളത്. അതുകൊണ്ട് അതിൻ്റെ അളവനുസരിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഏതാണെങ്കിലും അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് വേണം എടുക്കാൻ. ഈ നിങ്ങൾ വിപ്പിംഗ് ക്രീമിലാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഡബിൾ ക്രീം, ഹെവി ക്രീം, തിക് ക്രീം, ഇതിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാത്തിലും ഫാറ്റ് കണ്ടൻറ്റിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ഹെവി ക്രീം ആകുമ്പോൾ 36 പ്ലസ് ആണ്, അതുപോലെ വിപ്പിംഗ് ക്രീം ആകുമ്പോൾ 30-35 ആണ്. എല്ലാത്തിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ക്രീമാണ് എടുക്കുന്നതെങ്കിൽ അത് ബീറ്റ് ചെയ്യുന്നതിന് മുൻപായി നമ്മൾ അത് ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൗളും അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡും നമ്മൾ 1/2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ ആവശ്യത്തിന് ബീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലേഡ് ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ ക്രീം ഒരു പീക്ക് ഫോമിൽ കാണുന്നതാണ് ഇതിൻ്റെ പാകം. ഹുക്ക് സ്റ്റേജ് എന്നും പറയാറുണ്ട്, ഒരു ഹുക്ക് പോലെ ആയതുകൊണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം. എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടു. നമ്മൾ ക്രീമാണ് എടുക്കുന്നതെങ്കിൽ ഒരു ബൗളിൽ നിറയെ ഐസ് ക്യൂബ്സ് ഇട്ട് അതിന് മുകളിൽ വേണം നമ്മൾ ക്രീം ഒഴിച്ച ബൗൾ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ക്രീം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഉടനെ തന്നെ ബീറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്, സാധിക്കില്ല. അത് കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും ഫ്രീസറിൽ വെച്ചതിന് ശേഷം മാത്രം ബീറ്റ് ചെയ്യുക, എങ്കിൽ കറക്റ്റായി കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്രീം ഞാനൊരു കവറിലേക്ക് മാറ്റിയിട്ടുണ്ട്, ലെയർ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഇനി നമുക്കൊരു കപ്പിലേക്ക് ഫസ്റ്റ് ലെയറായി ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർക്കാം. ബിസ്ക്കറ്റിൻ്റെ ലെയർ തിന്നായിട്ട് ചെയ്താൽ മതി. വിപ്പിംഗ് ക്രീം ലെയറാണ് കൂടുതലായി വരേണ്ടത്. ഇനി നമുക്കിതിന് മുകളിൽ വിപ്പിംഗ് ക്രീം ലെയർ ചെയ്യാം. ക്രീം ലെയർ ബിസ്ക്കറ്റ് ലെയറിനേക്കാൾ അല്പം കൂടുതലായിരിക്കണം. ഇനി നമുക്കിതിന് മുകളിൽ വീണ്ടും ബിസ്ക്കറ്റ് ലെയർ ചെയ്യാം. ഇതുപോലെ ഈ കപ്പ് നിറയുന്നത് വരെ നമുക്ക് ചെയ്തെടുക്കാം. ഏറ്റവും ടോപ്പ് ലെയറിൽ വിപ്പിംഗ് ക്രീമാണ് വരേണ്ടത്. ഇപ്പോൾ കപ്പിൽ ക്രീമും ബിസ്ക്കറ്റ് പൊടിച്ചതും മുഴുവനായും ലെയർ ചെയ്ത് കഴിഞ്ഞു.
ഈ നമുക്ക് ഇതിന് മുകളിൽ അല്പം ഗ്രേറ്റഡ് ചോക്ലേറ്റും അതുപോലെ ബിസ്ക്കറ്റ് പൊടിച്ചതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു വലിയ ബൗളിൽ കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിലേക്ക് നട്ട്സ് പൊടിച്ചതും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു ക്രീമി പുഡിംഗ് ആണ്. ഇത് സെറ്റ് ചെയ്യാൻ ഒരു 4-5 മണിക്കൂറെങ്കിലും വേണം. അതിനായി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം.